നമ്മൾ ഇതിനായിട്ട് ഉഴുന്ന് എടുത്തിട്ടുണ്ടത്. ഞാൻ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്താണ്, ഏകദേശം 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരുന്നത്. അതിപ്പോൾ കുതിർന്ന് നല്ല ഏകദേശം 1.5 കപ്പ് 1.25 കപ്പോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടിച്ച് വെക്കണം ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ജാറിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 തവണയായിട്ട് ഇതിപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ 1-2 സ്പൂൺ ഒന്ന് പെട്ടെന്ന് അടിയാൻ വേണ്ടിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവ് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ മാവിനെ എടുത്തിട്ട് ഒരു നുള്ളെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പൊങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ കറക്റ്റ് പാകമാണ്. ഇത് കണ്ടത് നമ്മുടെ പൊങ്ങി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് മാവരിഞ്ഞത് കറക്റ്റാണ് എന്നാണ് അതിനർത്ഥം. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാനുണ്ട്. അതിന് മുമ്പ് നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരാനും പിന്നെ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നന്നായി അരിപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഒരു 4 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കുക. അപ്പോഴേ നന്നായിട്ടൊന്ന് പൊങ്ങി വൃത്തിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഞാൻ ഏകദേശം 1-3 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. മാവ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഒന്നുകൂടി സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഉഴുന്ന വട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ 1 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് സംഭവങ്ങളും കൂടി ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇത് പച്ചമുളകാണ്, കറിവേപ്പില ചെറുതായി അരിഞ്ഞതും, ഇഞ്ചി കുരുമുളക് ചതച്ചത്, സാമ്പാർ പൊടി. സാമ്പാർ പൊടിക്ക് പകരം മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഉപ്പൊക്കെ ഒന്ന് എല്ലാത്തിലും പിടിക്കാനായിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇതിവിടെ മിക്സ് ചെയ്ത് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 കൈയിലും നന്നായിട്ട് ഒന്ന് വെള്ളമാക്കി എടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈ ഇപ്പുറത്തെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ കൈവെള്ളയിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വിരൽ വെച്ചിട്ട് ഹോളാക്കിയിട്ട് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ, ഒരു പാടുമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എനിക്കറിയാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഇതുപോലെ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഞാൻ 1 തവണ കൂടി ഇത് കാണിക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല നമുക്ക് പുറം വശം നല്ല ക്രിസ്പി ആയിട്ട് തോന്നും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.